മാള പഞ്ചായത്തിലെ വ്യാപാരികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ആന്റിജൻ പരിശോധന നടത്തും കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ കാട്ടിക്കരക്കുന്നിൽ പത്ത് പേർക്ക് കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും കഴിഞ്ഞ ദിവസം മാള കാട്ടിക്കരക്കുന്നിൽ കോവിഡ് സ്ഥിരീകരിച്ച രണ്ടുപേരുടെ പ്രാഥമിക സമ്പർക്ക ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരെയും സമീപവാസികളെയും ഉൾപ്പെടെ നൂറ്റി പേരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കിയതിൽ ഇന്നലെ പത്ത് പോസിറ്റീവ് കേസുകൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ പരിശോധനയിൽ ഏഴുപേരെ പോസിറ്റീവായി കണ്ടെത്തിയിരുന്നു ഇന്നലെ പോസിറ്റീവായി കണ്ടെത്തിയതിൽ നാല്പത്തഞ്ച് ദിവസം പ്രായമുള്ള ആൺകുട്ടിയും ഒന്നര വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ കേസുകൾ പോസിറ്റീവായി ആന്റിജൻ ടെസ്റ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നും കാട്ടിക്കരക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ പരിസരവാസികൾക്കായി ടെസ്റ്റ് നടത്തും അടുത്ത ദിവസം മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ടൗണിലെ വ്യാപാരികൾ ഓട്ടോ ഡ്രൈവർമാർ എന്നിവരെയും ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട് ഇതിനുശേഷമായിരിക്കും ലോക്ക്ഡൌണിൽ മാറ്റം വരുത്തുന്നതിന് തീരുമാനമെടുക്കുന്നത് പുത്തഞ്ചിലാമപഞ്ചായത്തിൽ നടത്തിയ അമ്പത്തിനാല് ആന്റിജൻ പരിശോധനയിൽ മൂന്ന് പേരെ പോസിറ്റീവായി കണ്ടെത്തി നേരത്തെ പോസിറ്റീവായവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരാണിവർ കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടുപേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിലൊരാൾ മഹാരാഷ്ട്രയിൽ നിന്നെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞു ാണ് മറ്റൊരാൾക്കും സമ്പർക്കത്തിലൂടെയാണ് ന്യൂസ് ആയിട്ടുള്ളത് മാളവ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി ബിൽഡിംഗ് ചാലക്കുടി